ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നേരെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം ഇന്നിപ്പോൾ ഒരു ഫാമിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. ഞങ്ങൾ താഴത്തേക്കിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ അവിടെ ഒരു ഫാം കണ്ട്. അപ്പോൾ അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഫാമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയുണ്ട് നോക്കാനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ജാമൊക്കെ മേടിച്ചിരുന്നത്, ഇപ്രാവശ്യം വൈൻ മേടിക്കണമെന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് വന്നിട്ട് വിസിറ്റ് ഫ്രീ വിസിറ്റാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ക്ഷണിച്ചൊക്കെ ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി, അവിടെ ഒരുപാട് ഇതുപോലുള്ള ഫാമുകൾ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിനെക്കാട്ടി നല്ല അടിപൊളി ഫാമായിരുന്നു കേട്ടോ. അവർ അടിപൊളി ഫാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി സ്ഥലത്ത് ഇവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രോബെറീസ് നമുക്ക് കൃഷി ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സൂര്യകാന്തിയാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ജസ്റ്റ് ഒക്കെ ഒന്ന് കയറി നോക്കി, അപ്പോൾ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വട്ടവടയിലുള്ള ഗ്രാമവാസികളെല്ലാവരും നമ്മളടുത്ത് നല്ല രീതിയിലും പെരുമാറും. അല്ലെങ്കിൽ നല്ല തുടുത്ത് നിൽക്കണ നോക്കിയാൽ ചുവന്നിട്ട് അതിൻ്റെ പൂവുണ്ടാ കാണുന്നത്. പിന്നെ അവിടെ ഞങ്ങൾ പോയ തലേ ദിവസം അവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഇതിന് ഭയങ്കര എന്താ പറയുക, വിളയും കാര്യങ്ങളൊക്കെ കുറയുന്നു. ഈ പൂവൊക്കെ അടർന്നു പോകത്തേ. സ്ട്രോബെറി മാത്രമല്ല കേട്ടോ, തൊട്ടപ്പുറത്ത് തന്നെ ബീൻസിൻ്റെ കൃഷി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബീൻസിൻ്റെ കൃഷി ഇങ്ങനെ കാണുന്നത്. നിങ്ങൾ മൂന്നാർ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും വട്ടവടയും കൂടി ഒന്ന് കയറാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ എന്താ പറയുക, മൂന്നാറൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ഈ വട്ടവടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അതേമാതിരി നല്ല ആൾക്കാരെ പെരുമാറ്റവും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടുത്തെ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ വിളവെടുപ്പ്, അല്ലെങ്കിൽ ആ ഒരു സീസൺ ആ ടൈമിലായിരിക്കും എന്നാണ് കേട്ടോ പറഞ്ഞത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് കുറച്ച് ജാം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു കേട്ടോ. നല്ല കിടിലൻ ജാമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ തണുപ്പത്ത് സ്ട്രോബെറിയുടെ ഓരോരോ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, ജാം അടിപൊളിയായിരുന്നു. കൂട്ടുകാരി കാണുന്നത് സൺഫ്ലവർ ആണ് കേട്ടോ. ഇതിൻ്റെ സീസൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു സ്ട്രോബെറി എടുത്തിട്ട് കടിച്ചു നോക്കി, നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ തണുപ്പത്ത് പ്രത്യേകിച്ച് സ്ട്രോബെറിയൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല രീതിയിൽ വിലക്കുറവിൽ നല്ല ഫ്രഷ് സാധനം കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എത്തുമ്പോൾ നല്ല രീതിയിൽ വിലക്കൂടുതലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ മൂന്നാറൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് വട്ടവടയിൽ കയറിയെന്ന് വെച്ചിട്ട് ഒരു നഷ്ടമില്ല കേട്ടോ. കണ്ണിന് കുളിർമയെന്ന കാഴ്ചകളും എല്ലാം ഉണ്ടാവും അവിടെ. സ്ട്രോബെറി കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ക്യാരറ്റ് ഉണ്ടോ ചേട്ടൻ എന്ന് വെച്ചപ്പോൾ ഇതേ ചേട്ടൻ ചാടി ഇറങ്ങിയിട്ട് ക്യാരറ്റ് നല്ല ഫ്രഷ് ക്യാരറ്റ് അപ്പം തന്നെ പറിച്ചിട്ട് തന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ മുഴുവൻ വേണ്ട, രണ്ടെണ്ണം മതി ചുമ്മാ ഒന്ന് ടേസ്റ്റ് നോക്കാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ചാടി ഇറങ്ങിയതാണ് കേട്ടോ. അത്രയും എന്താ പറയുക, ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് കേട്ടോ അവിടെ ഉള്ളവർ. പിന്നെ പറയണ്ടല്ലോ, ആ ക്യാരറ്റും ഞങ്ങൾ നിമിഷങ്ങൾക്കകം കഴിച്ച് തീർത്തു. വട്ടവടയിലുള്ള ഓരോ വീടുകളിലും ഇതുപോലുള്ള കൃഷികൾ ഉണ്ടാവും കേട്ടോ. സൂര്യകാന്തി ഇല്ലടാ. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വട്ടവടയിൽ പോകുന്നത്. പക്ഷേ എനിക്ക് ആദ്യമായിട്ട് പോകുന്നൊരു ഫീലാണ് ഇപ്പോഴും കിട്ടുന്നത്. കാരണം അത്രയ്ക്കൊരു ഫ്രഷ് ഫീലായിരിക്കും നമ്മൾ എത്ര പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടെങ്കിലും. അതുപോലെ തന്നെ നമ്മൾ ഓഫ് റോഡ് വണ്ടികളോ അല്ലെങ്കിൽ കുറച്ചൊന്നും ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളുള്ള വണ്ടികളായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ കാണാത്ത ഇഷ്ടം പോലെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ അവിടെ നിന്ന്, അതായത് വട്ടവടയോട് വിട പറഞ്ഞ് വീണ്ടും അവിടെ നിന്ന് താഴോട്ട്, അതായത് മൂന്നാറിലോട്ട് യാത്ര തിരിച്ചു. വട്ടവടയിലുള്ള ഓഫ് റോഡിങ്ങും ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ കോലം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓഫ് റോഡിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ബൈക്കിനെ കാണാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാട്ടുകൊമ്പൻ ഉണ്ടാവില്ലേ, കാട്ടുകൊമ്പനൊക്കെ ചളിയിൽ വിളിച്ചിക്കൂലേ, അതുപോലെ ഉണ്ട്. വെള്ളപ്പാട് ഉണ്ട്, ടയറൊക്കെ ആകെ ചളിയായിരുന്നു കേട്ടോ. അത് ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം കാണുമെന്നറിയില്ല. ഇവിടെ കുറച്ച് നേരം നിന്നപ്പോൾ ഒരു പാവം പട്ടിക്കുട്ടൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പട്ടിക്കുട്ടനല്ല, അത്യാവശ്യം ഏജൊക്കെ ആയിട്ടുള്ളൊരു പട്ടിയായിരുന്നു. പുള്ളിക്കാരെ ഞങ്ങളെ കണ്ടപ്പോൾ അടുത്തിങ്ങനെ വന്ന്, എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കും വന്നത്, പക്ഷേ ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരെങ്ങനെ പുള്ളിക്കാരുടെ പാട് നോക്കിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. പുള്ളിക്കാരവിടെ നിന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പോയത്.
അങ്ങനെ വട്ടവടയിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. ടോപ്പ് സ്റ്റേഷനിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കോടയും കാര്യങ്ങളൊക്കെ വന്നു പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ പട്ടിക്കുട്ടന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ടോപ്പ് സ്റ്റേഷനിൽ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു ശ്രദ്ധിക്കണം കേട്ടോ. വേറൊന്നുമല്ല, കുരങ്ങന്മാരുടെ ശല്യം നല്ല രീതിയിലുണ്ടാവും, പെട്ടെന്ന് നമ്മൾ കാണില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷനെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ മാട്ടുപ്പട്ടി ഡാമും എക്കോ പോയിൻറ്റും അങ്ങനെയൊക്കെ എല്ലാം കറങ്ങിയിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ആനക്കുളത്തോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വീട്ടിലോട്ട് പോകണ്ടോ. ഇന്നലെ ഈ വഴിയൊക്കെ വന്നപ്പോൾ എന്ത് കോടയിരുന്നറിയോ, ഒരു 4 മണി 5 മണി ആ ടൈമൊക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇതിൽ ഇത് കൂടെയൊക്കെ വെറും 20 കിലോമീറ്റർ ആ ഒരു സ്പീഡിലേക്ക് പോയിരുന്നത്. വേറെ വഴി ഉണ്ടായിരുന്നില്ല, കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല വെയിലും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ കയറി കയറിയല്ല, ഇനിയിപ്പോൾ ഇറങ്ങലാണ് സംഭവം. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലായിടത്തും അങ്ങനെ നിർത്തി പോകണമെന്നുണ്ടെങ്കിൽ ടൈം വൈകും, അതുകൊണ്ട് നമ്മളിങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രം എക്സ്പ്ലോർ ചെയ്ത് പോണേ. നിങ്ങൾ ഇറങ്ങുമ്പോൾ എന്തായാലും മൂന്നാറിലേക്ക് ഇറങ്ങുമ്പോഴേ പരമാവധി നേരത്തെ ഇറങ്ങാൻ നോക്കുക. മൂന്നാർ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതിയ കാഴ്ചകൾ പിന്നീട് വരുമ്പോൾ ഉണ്ടാവും. മൂന്നാർ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ ഒക്കെ ആണെങ്കിൽ ഇനി നല്ല വർക്കൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയാവും, ഇപ്പോഴും അടിപൊളിയാണ് കാണാനൊക്കെ. ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട് കേട്ടോ മോളുന്നേ. ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് റോഡ് ഭയങ്കരമായിട്ട് ഗട്ടറും കാര്യങ്ങളൊക്കെ നിറഞ്ഞാണ്, വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അവിടെ കുറച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി റോഡൊക്കെയാണ്, പിന്നെ കുഴപ്പമില്ല. എന്തായാലും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ള റോഡ് കിട്ടില്ല, അതിൻ്റെ ഒരു അച്ചടക്കവും അച്ചടക്കം എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടത്തിന് ഇങ്ങനെ എന്നെ വെട്ടി നിർത്തിയേക്കുന്ന രീതിയൊക്കെ കിട്ടില്ല കേട്ടോ, രക്ഷയില്ല. വെൽക്കം ടു ദേവികുളം ഗ്രാമപഞ്ചായത്ത്. ഒരു രക്ഷയില്ല കേട്ടോ, ദേവികുളം ഗ്രാമപഞ്ചായത്തേക്കുള്ള വഴി. മലയൊക്കെ കണ്ട ഗൈസ്, ഗോപ്രോ ആയതുകൊണ്ട് അത്ര ലോങ് സൈറ്റ് ഒന്നും കിട്ടൂല, എന്നാലും വൈഡായിക്കട്ടെ ഞാൻ വെച്ചേക്കണേ, അത്യാവശ്യം കിട്ടും. ഒക്കെ നല്ല അടിപൊളിയുണ്ടോ കാണാൻ. നമ്മുടെ ഫ്രണ്ടിലൊരു ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന ഒരു വണ്ടിയാണ് തോന്നുന്നുണ്ട്, കർണാടക വണ്ടിയാണല്ലോ, KA 56 4129. ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കെ പോണേ. നമ്മളും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകണതുകൊണ്ട് നമുക്കങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകണമെന്നൊന്നുമില്ല, അതൊക്കെ പോകണം, അത്രേ ഉള്ളൂ. പിന്നെ ഇന്നിപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ആയില്ലേ, അപ്പോൾ ഇന്ന് പിള്ളേർക്ക് സ്കൂളൊക്കെ പൂട്ടി തുടങ്ങും. അപ്പോൾ ഇന്നോട്ടിട്ട് തന്നെ സീസണൊക്കെ തുടങ്ങി, ഡിസംബർ ക്രിസ്മസൊക്കെ. ഇപ്പോൾ മൂന്നാറിലൊക്കെ ഒരുവിധം എല്ലായിടത്തും ഒക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആവും, ഇടദിവസം പോയിട്ടുണ്ടെങ്കിലും ഏകദേശം കണക്കൊക്കെ ആയിരിക്കും.
ജീപ്പൊക്കെ നല്ല കിട്ടിരനായിട്ടോ നമുക്ക് കയറി പോണല്ല അതിൻ്റെ പൊന്നോ അമ്മാതിരി സ്പീഡിൽ അവന്മാർ തന്നെ. ഏയ് അവിടെ കോട തന്നെ ഉണ്ടോ? ദൂരെ ചിലപ്പോൾ ഇതിൽ കിട്ടുള്ളൂ. കോട ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോണു. കോട നോക്കിയടാ, ഡ്രോണ് വർത്തന്ന്. അവള് ഡ്രോണ് വർത്തണടാ, അവളല്ലടാ അവന. കണക്ട് ചെയ്തിട്ടാ പറ്റുമല്ലോ. ലിമിറ്റ് ഉണ്ടോന്നൊക്കെ അറിയില്ല. ഗൈസ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മുടെ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയത്. നമ്മുടെ വട്ടവടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ കണ്ണൻദേവൻ ഹിൽസിൻ്റെ പ്ലാന്റേഷൻസ് കണ്ണൻദേവൻ ഹിൽസിൻ്റെ കുഞ്ഞോ ഒന്നും പറയണ്ട, രക്ഷയില്ല. അടുത്ത് അടുക്കും ചിട്ടയോട് കൂടിയിട്ടൊക്കെ വെച്ചേക്കണോ. ആ